കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് വ്യാപാരികളുടെ അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. വ്യാപാര സംരക്ഷണ യാത്ര സമാപന സമ്മേളനം 9 വൈകിട്ട് 6 എൽമസ് ഗ്രൗണ്ടിൽ നടക്കും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ജില്ലയുടെ സമാപന സമ്മേളനം 9 കായംകുളത്ത് നടക്കും. വൈകുന്നേരം 6 എൽമസ് ഗ്രൗണ്ടിൽ സമ്മേളനം ചേരും. സംസ്ഥാന നേതാക്കന്മാരായ കുഞ്ഞാവ് ഹാജി, ദേവസ്യ മേച്ചേരി, ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുക്കും. TA കൺവെൻഷൻ സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന സ്വീകരണ സമ്മേളനം വിവിധ കലാവാദ്യ മേളങ്ങളുടെയും നൂറുകണക്കിന് വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി എൽമെക്സ് ഗ്രൗണ്ടിൽ എത്തിച്ചേരും. കായംകുളം, മാവേലിക്കര, ഹരിപ്പാട് എന്നീ നിയോജക മണ്ഡലങ്ങളിലെ 30 യൂണിറ്റ് സ്വീകരണം നൽകുമെന്ന് കായംകുളം യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയുടെ സമാപന സമ്മേളനം നാളെ കായംകുളത്ത് വെച്ച് എൽമെക്സ് ഗ്രൗണ്ടിൽ വൈകുന്നേരം 6 നടക്കും. കായംകുളം, മാവേലിക്കര, ഹരിപ്പാട് എന്നീ നിയോജക മണ്ഡലത്തിലെ 30 യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളും വ്യാപാരികളും പങ്കെടുക്കും. 30 വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റുകളുടെ സ്വീകരണം നൽകും. കൂടാതെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ, വെജിറ്റബിൾ അസോസിയേഷൻ, ഫ്രൂട്ട്സ് അസോസിയേഷൻ, ഗാർമെൻ്റ് അസോസിയേഷൻ, ഒപ്റ്റിക്കൽ അസോസിയേഷൻ, ഫുഡ്വെയർ അസോസിയേഷൻ, AKDA അടക്കം നിരവധി അസോസിയേഷനിലെ നേതൃത്വത്തിലും സ്വീകരണം നൽകും. സംസ്ഥാന ഭാരവാഹികളായ ശ്രീ ദേവസ്യ മേച്ചേരി, കുഞ്ഞാവ് ഹാജി, ദേവരായൻ അടക്കം വിവിധ സംസ്ഥാന നേതാക്കന്മാർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കായംകുളത്ത് TA കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് ആരംഭിക്കുന്ന സ്വീകരണം വിവിധ വാദ്യ കലാ മേളകളുടെ അകമ്പടിയോടുകൂടി ടൗൺ ചുറ്റി എൽമെസ് ഗ്രൗണ്ടിൽ സമാപിക്കുമ്പോൾ ആയിരക്കണക്കിന് വ്യാപാരികളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും വ്യാപാരികൾ ഒപ്പിട്ട നിവേദനങ്ങളും യൂണിറ്റ് തലത്തിലുള്ള നിവേദനങ്ങളും സംസ്ഥാന പ്രസിഡന്റ് കൈമാറും. കൂടാതെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ, ഫ്രൂട്ട്സ് അസോസിയേഷൻ, വെജിറ്റബിൾ അസോസിയേഷൻ, ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, ഒപ്റ്റിക്കൽ അസോസിയേഷൻ, ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഫുഡ്വെയർ അസോസിയേഷൻ, ഗാർമെൻറ്റ്സ് അസോസിയേഷൻ തുടങ്ങിയ അസോസിയേഷനുകളും സ്വീകരണം നൽകുമെന്ന് കായംകുളം യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കായംകുളം ടൗൺ ചുറ്റി എൽമെക്സ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുകയാണ്. ആ പരിപാടിയിൽ കായംകുളത്തെ വിവിധ വ്യാപാര സംഘടനകളും ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഉജ്ജ്വലമായ സ്വീകരണം നൽകുകയാണ്. 29 എന്ന ഡിമാൻഡ്സാണ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും. ഈ ജാഥയിലൂടെ കടന്നു വന്ന് ആ പ്രദേശത്തെ വ്യാപാരികളുടെ ബുദ്ധിമുട്ടുകളും അവരുടെ വിഷയങ്ങളും പഠിച്ച് മെമ്മോറാണ്ടമായി ഏതാണ്ട് 500,000 മുകളിൽ വരുന്ന ഒപ്പുശേഖരണവുമായാണ് ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ആ സമാപന സമ്മേളനത്തിന് ശേഷം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകുന്നതാണ്. നിരവധി വിഷയങ്ങളാണ്, പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട്, GST ബന്ധപ്പെട്ട്, ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട്, വാടക കുടിയാൻ നിയമത്തിന് ബന്ധപ്പെട്ട്, വ്യാപാര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന MMC നിയമം, കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്ന MMC എന്ന് പറയുന്ന പുതിയ നിയമം, 45 പേയ്മെൻ്റ് കൊടുത്തില്ലെങ്കിൽ എല്ലാ വ്യാപാര മേഖലയിലുമുള്ള വ്യാപാരികളുടെ ഇൻപുട്ട് തരാതിരിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് അതുവരെ കൊടുക്കാത്ത പേയ്മെൻറ്റിന് നെറ്റ് പ്രോഫിറ്റായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സവാദ്, രക്ഷാധികാരി AM ഷെരീഫ്, യൂണിറ്റ് ട്രഷറർ ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ VK മധു, AH ഹുസൈൻ, അബു ജനത, സെക്രട്ടറിമാരായ മറിയം സജു, ദേവസ്യ, നവാസ്, ബാബു, EG തുടങ്ങിയവർ പങ്കെടുത്തു. സീഡ് നെറ്റ് ന്യൂസ്, കായംകുളം.